കാരണം വലിയ സന്തോഷം. കാരണം നമ്മുടെ കേരളത്തിൽ ഈ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിന് തന്നെ ഭയങ്കര ചാൻസ് കിട്ടുന്നതാണ്, കളിക്കാൻ അവസരം കിട്ടുന്നതാണ്. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവസരങ്ങൾ ഭയങ്കര കുറവാണ് പ്ലേയേഴ്സിന്. അതുകൊണ്ടാണ് കേരളത്തിൽ പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായി പോകുന്നത്. കാരണം നമ്മളൊക്കെ കളിക്കാൻ ആസീസൊക്കെ കളിക്കുന്ന സമയത്ത് ഇഷ്ടമാതിരി ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു, കളിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ISL ഒരു ഐ ലീഗ് പോകും. ആ സമയത്താണ് കേരള യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബ്ബൊക്കെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കളിക്കാൻ നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ക്ലബ്ബ് ഒരു പ്രൊഫഷണൽ, ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ക്ലബ്ബായിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സും എല്ലാ ആരാധകരും എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ഒരു ഐ ലീഗോ ഭാഗ്യത്തിൽ ഒരു ISL കളിക്കാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ആൾക്കാരുണ്ട്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പിന്റെ മറ്റൊരു ക്ലബ്ബായ കേരള യുണൈറ്റഡിന്റെ ആവേശകരമായ തുടക്കമാണ് എടവണ്ണയിൽ കണ്ടത്. ISL ഐ ലീഗും കണ്ടു വളർന്ന ഫുട്ബോൾ ആരാധകരുടെ വൻ വരവേൽപ്പോടെയാണ് ചടങ്ങിന് IM വിജയൻ തുടക്കമിട്ടത്. പരിശീലനം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ ആരംഭിക്കുമെന്ന് ക്ലബ്ബ് CEO ഷെബീർ മണ്ണാരിൽ അറിയിച്ചു. ചടങ്ങിൽ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ TR ആസിഫ് സഹീർ ടീമിന്റെ പ്രാക്ടീസ് JC ടീം ക്യാപ്റ്റൻ അർജുൻ ജയരാജിന് കൈമാറി നിർവഹിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഷെഫീൽഡ് യുണൈറ്റഡ്, ബെൽജിയം ലീഗിലെ ബിർഷോട്ട, UAE അൽഹിലാൽ യുണൈറ്റഡുമാണ് യുണൈറ്റഡ് വേൾഡിൻ്റെ മറ്റു ക്ലബ്ബുകൾ. ആദ്യഘട്ടത്തിൽ കേരള പ്രീമിയർ ലീഗിലും പിന്നീട് ഐ ലീഗ്, ISL ചാമ്പ്യൻഷിപ്പുകളിലും ടീം കളത്തിലിറങ്ങും. ന്യൂസ് ബ്യൂറോ, ഇടവണ്ണ.